ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ മൂന്ന് നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹായുടെ ദുഖറാന തിരുനാളാണ് എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു തോമസ് നാമധാരികളായ എല്ലാവർക്കും തിരുനാളിന്റെ പ്രത്യേക ആശംസകൾ ഇന്ന് സീറോ മലബാർ സഭയിൽ കടമുള്ള ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രോസ് പൗലോസ് ലിഹന്മാരുടെ തിരുനാൾ കടമുള്ള ദിവസമായിരുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇത് സീറോ മലബാർ സഭയിൽ കടമുള്ള ദിവസമാണ് അതുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കുവാൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് തോമസ് ലീഹായുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന ധ്യാനിക്കുന്ന ചിന്ത യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ബൈബിൾ എടുക്കുക യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇന്ന് നമ്മുടെ സഭയുടെ പിതാവായ തോമാസ് ലീഹായെ മണ്ണിൽ വിശ്വാസം പ്രഘോഷിച്ച് കർത്താവിനെ കേൾക്കാനും കർത്താവിൻ്റെ സുവിശേഷം ജീവിക്കാനും നമുക്കിടം നൽകിയ പൂർവ്വപിതാവായ തോമായെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ സഭയെ പ്രത്യേകമായി ഇന്ന് പ്രാർത്ഥനയിൽ ഓർക്കണം നമ്മളെല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ കേരള സഭയെ പ്രത്യേകം ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം സഭ പരിശുദ്ധാത്മ നിറവിൽ മുന്നോട്ട് പോകാൻ സഭയെ നയിക്കുന്നവർക്ക് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് സന്യസ്തർക്ക് ദൈവജനം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക നിറവ് ഉണ്ടാകാൻ നമുക്കൊരുമിച്ച് തിരുമുമ്പാകെ പ്രാർത്ഥിക്കാം തോമാസ് ലീഹ പന്ത്രണ്ട് പേരിൽ ഒരുവനും ദീദി മോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല എട്ടാം ദിവസം കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അടുത്ത ഞായറാഴ്ച കർത്താവ് വീണ്ടും വന്നു വീണ്ടും വന്നപ്പോൾ തോമയോട് പറഞ്ഞു നീ വാട ഇങ്ങോട്ട് നീ വന്ന് എൻ്റെ കൈകൾ കാണുക നീ ആഗ്രഹിച്ചതുപോലെ എൻ്റെ പാർശ്വത്തിൽ വിരലിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയാകു തോമ എന്നാണ് പറയുന്നത് അവിടെയാണ് തോമയുടെ ഏറ്റു പറച്ചിൽ അതായത് ഈ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ എഴുത്തുകൾക്കും എല്ലാ സിനിമകൾക്കും ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റും ഒരു ക്ലൈമാക്സും ഇല്ലേ ശുഭം എന്നെഴുതി കാണിക്കുന്ന ഒരു ക്ലൈമാക്സ് ആ ക്ലൈമാക്സ് മൊമൻ്റിലേക്ക് എത്തുകയാണ് അതായത് യാഹ്വേ എലോഹിം ഇത് പഴയ നിയമ വാക്കുകളാണ് യാഹ്വേയും എലോഹിം യാഹ്വേ കർത്താവ് എലോഹിം ദൈവമേ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ മാറുവാലാഹ് വലിയ വിശ്വാസം ഏറ്റു പറയുകയാണ് ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റു പറയുന്നിടത്താണ് സുവിശേഷത്തിൻ്റെ ക്ലൈമാക്സ് അത് തന്നെയായിരുന്നു സുവിശേഷത്തിൻ്റെ ആരംഭവും യോഹനാന സുവിശേഷം ആരംഭിക്കുന്നത് ഈശോയെ ദൈവമായി പറഞ്ഞു തന്നെയല്ലേ ആദിയിൽ ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു ആ വചനം ദാ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ടു ആര് ദൈവം തന്നെ വെളിപ്പെട്ടു ആ ദൈവത്വത്തെ ദേ ക്ലൈമാക്സിൽ വീണ്ടും തോമ ഏറ്റുപറയുന്നു മാർവാലാഹ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ നമുക്കും ആ വലിയ വിശ്വാസം ഉണ്ടാകട്ടെ എൻ്റെ കർത്താവും ദൈവവുമേ എന്ന് അടിയുറച്ച് വിശ്വസിച്ച് ഏറ്റു പറയാനുള്ള വിശ്വാസം നമുക്കുണ്ടാകട്ടെ ഇതിൽ നമ്മുടെ ധ്യാനം ഇതാണ് കർത്താവ് തോമയെ വിളിക്കുന്നത് കണ്ടോ തോമയെ നീ ഇങ്ങോട്ട് പോകാം എന്നിട്ട് നീ എന്ത് കാണു എൻ്റെ കൈ കാണടാ എൻ്റെ നെഞ്ച് കാണു എന്താ ഈ കൈയുടെയും ഈ നെഞ്ചിൻ്റെയും പ്രത്യേകത ഈ കയ്യിൽ നിനക്കു വേണ്ടി കൂടെ ഞാൻ ഏറ്റെടുത്ത മുറിവുണ്ട് ഈ നെഞ്ചിൽ നിനക്ക് വേണ്ടി കൂടെ ഞാൻ ഏറ്റെടുത്ത മുറിവുണ്ട് ഈ മുറിവ് കണ്ടിട്ട് യു ബിലീവ് നീ വിശ്വസിക്ക് ഞാൻ നിൻ്റെ ദൈവമാണെന്ന് എന്താ അർത്ഥമെന്നറിയാമോ മുറിവുകളാണ് ഒരാളെ വെളിപ്പെടുത്തുന്നത് മുറിവുകളാണ് ഒരാളെ വെളിപ്പെടുത്തുന്നത് അതായത് അപ്പൻ അപ്പൻ അപ്പനാകുന്ന അറിയാമോ അപ്പൻ ആ കുടുംബത്തിനു വേണ്ടി ഏറ്റെടുത്ത മുറിവുകളാണ് അപ്പൻ്റെ ആ അപ്പൻ ഇമേജിനെ വെളിപ്പെടുത്തുന്നത് അമ്മ അമ്മയാകുന്നത് എപ്പോഴാണ് അമ്മ ഏറ്റെടുത്ത മുറിവുകളാണ് സ്നേഹത്തോടെ കുടുംബത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി ഏറ്റെടുത്ത മുറിവുകളാണ് അമ്മയെ അമ്മയാക്കുന്നത് എല്ലാ സ്നേഹത്തിലും അങ്ങനെയാണ് അതായത് നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണം നമ്മൾ അവർക്ക് വേണ്ടി മുറിവുകൾ ഏറ്റെടുത്തിട്ടുണ്ടോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗം സഹിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ എല്ലാ സ്നേഹങ്ങളും കള്ളത്തരങ്ങളാണ് നമ്മുടെ ഇഷ്ടം മാത്രം ജീവിക്കുകയും മറ്റാർക്കു വേണ്ടി ഒരു മുറിവ് പോയിട്ടൊരു പോറല് പോലും നമ്മൾ ഏൽക്കുക അനുവദിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആരെയും സ്നേഹിക്കുന്നില്ല സ്നേഹം മുറിവാണ് സ്നേഹത്തിൽ മുറിവുകളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ക്രൂഷിതനിലേക്ക് നോക്കുമ്പോൾ ആ സ്നേഹം മുഴുവൻ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ മുഴുവൻ ആ മുറിവ് മുഴുവൻ സ്നേഹം ആണെന്ന് ഞാൻ മുറിവ് കാണും അപ്പൊ നമുക്കും ഇനി ചുറ്റുമുള്ളവരുടെ മുമ്പിൽ അപ്പൊ തിരിച്ച് ദൈവം മുറിവ് കാണിച്ച് സ്നേഹിച്ചില്ലേ നമ്മളെ അപ്പൊ തിരിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നാഴികക്ക് നാല്പത് വട്ടം പറയുന്നവരല്ലേ നമ്മളൊക്കെ അപ്പോൾ ഒരു ചോദ്യം കിടപ്പുണ്ട് ഈശോയെ പ്രതി നീ ഏറ്റെടുത്ത മുറിവ് ഏതാ ഉള്ളേ ഈശോയെ സ്നേഹിക്കുന്നെങ്കിൽ ഈശോയെ പ്രതി നീ ഏറ്റെടുത്തൊരു മുറിവ് നിന്റെ ജീവിതത്തിലുണ്ടോ കർത്താവിന് വേണ്ടി ഏറ്റെടുത്തൊരു മുറിവുണ്ടോ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ഏറ്റെടുത്തൊരു മുറിവുണ്ടോ മുറിവിൻ്റെ ഒരു ധ്യാനം ഉണ്ടാകട്ടെ നമുക്കിടയിൽ മുറിവുകളെക്കുറിച്ച് സ്നേഹത്തോടെ ഏറ്റെടുത്ത മുറിവുകളെക്കുറിച്ചൊരു ധ്യാനമുണ്ടാകട്ടെ അത്തരം ഒരു മുറിവ് കണ്ടു തുടങ്ങിയത് കൊണ്ടാണ് അത്തരമൊരു മുറിവ് കണ്ടിട്ട് യാത്ര തുടങ്ങിയത് കൊണ്ടാണ് കർത്താവിന് വേണ്ടി മുറിവ് ഏറ്റെടുക്കാൻ അവന് മടിയില്ലാതിരുന്നത് എ ഡി അമ്പത്തിരണ്ടിൽ കേരളത്തിൽ വന്നു ഭാരതത്തിൽ വന്നു എ ഡി എഴുപത്തി രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ തോമ തിരിച്ച് കർത്താവോട് പറയുകയാണ് കർത്താവേ എൻ്റെ മുറിവ് കണ്ടോ ഞാനും നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുവെന്ന് അങ്ങനൊരു ഏറ്റുപറച്ചിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേ